വൈദികൻ പ്രധാന പ്രതിയായ കൊട്ടിയൂർ പീഡനക്കേസിലെ സിസ്റ്റർ ടെസി, സിസ്റ്റർ ആൻസി മാത്യു എന്നിവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഡോക്ടർ ഹൈദരാലിയെയും സുപ്രീംകോടതി പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇവർക്കെതിരെ തെളിവില്ലെന്നതാണ് സുപ്രീംകോടതിയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ഹരീഷ് തിരിക്കണം. ഹരീഷ്, പ്രതിപ്പട്ടികയിൽ നിന്നും സിസ്റ്റർമാരെ ഒഴിവാക്കിയിരിക്കുന്നു. എന്താണ് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണം? പ്രിയ, ഈ കൊട്ടിയൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഫാദർ തേരകം വിചാരണ നേരിടുമെന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ബാക്കിയുള്ള പ്രതികളായിരുന്ന സിസ്റ്റർ ടെസി, സിസ്റ്റർ ആൻസി മാത്യു എന്നിവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഡോക്ടർ ഹൈദരാലിയെയും സുപ്രീം കോടതി പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർക്കെതിരെ എന്തായാലും തെളിവുകളില്ലെന്നാണ് ഇപ്പോൾ കോടതിയെ കണ്ടെത്തൽ. എന്തായാലും ഫാദർ തേരകം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിചാരണ നേരിടുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അനിശ്ചിതത്വം വഴി മാറിയതോടെ വൈദികൻ മുഖ്യ പ്രതിസ്ഥാനത്തേക്കും കന്യാസ്ത്രീകൾക്ക് തൊട്ടുപിറകെയും കുറ്റാരോപിതരായ കൊട്ടിയൂർ പീഡനക്കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുകയായിരുന്നു. തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതിയിലാണ് ഈ വാദം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും പ്രതികളായിരുന്നു. അതിലിപ്പോൾ മൂന്ന് പേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് സുപ്രീം കോടതി ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിചാരണ നീട്ടിവെക്കണം, വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഹർജി നൽകിയിരുന്നു ഈ പറയുന്ന മൂന്ന് പ്രതികളും ഫാദർ ക്ഷമിക്കണം ഡോക്ടർ ഹൈദരാലിയും അതുപോലെ തന്നെ ഫാദർ സിസ്റ്റർ ടെസ്സിയും സിസ്റ്റർ ആൻസി മാത്യു ഈ സംബന്ധിച്ച് എന്തായാലും ഹർജി നൽകി. അപ്പൊ ഈ ഹർജിയിലായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പേരെ ഒഴിവാക്കിയിരിക്കുകയാണ്. നിലവിൽ ആഗസ്റ്റ് 1, അതായത് ഇന്ന് മുതൽ ഈ വിഷയം ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച അടിസ്ഥാനത്തിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. ഈ നിർണായക സമയത്തിലാണ് എന്തായാലും ഇപ്പോൾ സംസ്ഥാന പോലീസിന് ഒരു തിരിച്ചടിയായിക്കൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം സുപ്രീം കോടതി ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഫാദർ തേരകം വിചാരണ നേരിടണമെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രിയ, സിസ്റ്റർ ടെസി, സിസ്റ്റർ ആൻസി മാത്യു ഒപ്പം ഡോക്ടർ എന്നിവരെ പ്രതിപ്പട്ടികളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് ഹരീഷ് നൽകിയത്.